ആശ്വാസത്തിലൂടെ പ്രാപിക്കാൻ കഴിയുന്ന ദൈവസ്നേഹത്തിന്റെ നിറവിലേക്കും ഈ രാത്രിയിൽ നമ്മളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പരിതസ്ഥിതികളെയും കർത്താവ് കൂട്ടിക്കൊണ്ടുവരട്ടെ. ദിവ്യകാരുണ്യ സ്നേഹമായി വഴി നടത്തുന്ന ദൈവമായി വഴി നടത്താൻ സഹായിക്കുന്ന ജീവനായി അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷങ്ങളിൽ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവനും നമുക്കുള്ള സർവസ്വവും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ നിമിഷങ്ങളിൽ വെച്ചു കൊടുക്കാം. കൂടുതൽ പരിഷ്കരിച്ച ഒരു ജീവിതം അവിടുത്തെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുവാനല്ല അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നാം എന്തായിരിക്കുന്നുവോ ആയിരിക്കുന്ന അവസ്ഥയിൽ ഓ പൊന്നുതമ്പുരാനെ, എന്നെ മുഴുവനും നിന്റെ തിരുസന്നിധിയിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. കർത്താവെ, ഞാനിതാ വിട്ടുതരുന്നു എൻ്റെ ജീവനിലേക്ക്, എൻ്റെ ബലഹീനമായ അവസ്ഥകളിലേക്ക്, എൻ്റെ പാപാവസ്ഥകളിലേക്കെല്ലാം നല്ല ദൈവമേ നീ കടന്നു വന്നുകൊണ്ട് കൂടെ വസിക്കുന്ന നിന്റെ ദിവ്യ സ്നേഹത്താൽ കർത്താവെ എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരിക്കൽ കൂടി പാടാം, കൂടെ വസിക്കണേ തമ്പുരാനെ പോകരുതേ. സ്നേഹബലം ഒരിക്കൽ കൂടി കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. സ്വന്തം പ്രാണനെ എടുത്തു വെച്ച് പ്രാതൽ വിളമ്പുന്ന അവിടുത്തെ വിശുദ്ധ സ്നേഹത്തിന്റെ മുമ്പിലേക്ക് പ്രിയപ്പെട്ടവരെ തികഞ്ഞ ആത്മധൈര്യത്തോടെ നമുക്ക് കടന്നു ചെല്ലാം. സ്വന്തം പ്രാണൻ വിഭജിച്ച് നൽകിക്കൊണ്ട് നമുക്ക് ജീവൻ ചൊരിയുന്ന അവിടുത്തെ വിശുദ്ധ സ്നേഹത്തിലേക്ക് നമുക്ക് ഈ നിമിഷത്തിൽ കടന്നു ചെല്ലാം. നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലുള്ളവനാകട്ടെ, ഏത് നിറമുള്ളവനാകട്ടെ, ഏത് ഭാഷയുള്ളവനാകട്ടെ, ഏത് ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവനാകട്ടെ, നാം എന്തുമാകട്ടെ, ഇതാ നിനക്ക് വേണ്ടി പ്രാണൻ ചൊരിഞ്ഞ കർത്താവിന്റെ മുമ്പിലാണ് ഈ നിമിഷം നീ ആയിരിക്കുന്നത് എന്നുള്ള ആ ചിന്ത വലിയ ആത്മധൈര്യത്തിലേക്കും സ്നേഹത്തിലേക്കും പ്രത്യാശയിലേക്കും നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. അതേ, നമുക്ക് പകരം മരിച്ച, നമുക്ക് പകരമായിട്ട് പിടഞ്ഞു മരിച്ച,
നമ്മുടെ മരണത്തിനു പകരമായിട്ട് മരിച്ച ഈശോയുടെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതെ, നിനക്ക് വേണ്ടി മരിച്ച ഒരുവൻ മാത്രമേ ഈ ലോകത്തിലുള്ളൂ. കർത്താവായ യേശുവാണ് അവന്റെ മുമ്പിലാണ് ഈ നിമിഷം ആയിരിക്കുന്നതെന്നുള്ള ചിന്ത, സകല വിധത്തിലുള്ള അന്യതാ ബോധങ്ങളിൽ നിന്നും നിന്റെ മനസ്സിനെ ഈ നിമിഷത്തില് മോചിപ്പിക്കട്ടെ. ഈതാതിവികാരിനെ നാഥൻ തന്റെ കരുണയും സ്നേഹവും നിന്നിലേക്ക് ഒഴുക്കുന്ന മഹനീയ നിമിഷങ്ങളാണ് ഇതാ ഈരടികളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ വിശുദ്ധ സ്നേഹം ഒരിക്കൽ കൂടി നമുക്ക് ആസ്വദിക്കാം. പ്രാണം കൊണ്ട് പ്രാതലൊതുക്കുന്ന അവിടുത്തെ വിശുദ്ധ സ്നേഹം, ആ സ്നേഹത്തിന് മുമ്പിൽ പ്രത്യാശയുള്ളവരായിട്ട് മോദമുള്ളവരായിട്ട് നിന്നുകൊണ്ട് കർത്താവെ ആ സ്നേഹം അനുഭവിക്കാൻ ഇനി അനുവദിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രശ്നമില്ല, ഒരു നിമിഷം നീ ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി കർത്താവെ ഞാൻ പാപിയാണെന്ന്. ഇതാ പ്രാണൻ കൊണ്ട് പ്രാതൽ വിളമ്പുന്ന അവന്റെ വിശുദ്ധ സ്നേഹം അവനിത നിങ്ങളിലേക്ക് ഒഴുക്കുകയാണ്. വീണ്ടും നമുക്ക് കേൾക്കാം. വിശുദ്ധ സ്നേഹത്തിന്റെ നേരെ കൈകൾ നീട്ടിക്കൊണ്ട് കൂടെ വസിക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ദിവ്യ പരമേശ്വരന്റെ നേരെ നീളട്ടെ. ഓ നാഥ, എന്റെ കൂടെ വസിക്കണേ, എന്നെ വീണ്ടെടുക്കണമേ. വീണ്ടും പാടാം, കൂടെ വസിക്കണേ, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. ഓ നാഥ, എന്റെ കുടുംബത്തിന്റെ കൂട്ടുകാരനായി നീ വരണേ. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. എന്റെ ജീവിതത്തിന്റെ താങ്ങായി തണലായി എന്റെ ദൈവമേ നീ വരണേ. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. എന്റെ ഹൃദയത്തിന്റെ നാഥനായി എന്റെ ദൈവമായി എന്റെ സ്നേഹമായി ഈശോയെ എന്റെ ഒപ്പം നീ വസിക്കണേ. കൂടെ വസിക്കണേ, പോകരുതേ, യോഹന്നാന്റെ സുവിശേഷത്തില് 14:6 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കേണ്ടതിനും ആ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അതെ, കർത്താവ് നമ്മുടെ ബലഹീന അവസ്ഥകളിൽ നിന്ന് നമ്മുടെ യോഗ്യത നോക്കാതെ നമ്മുടെ കഴിവ് നോക്കാതെ മുഖന്തോട്ടമില്ലാത്തവനായ കർത്താവ് ഏറ്റവും നിസ്സാരതന്യായ നമ്മുടെ ജീവിതങ്ങളെ അവിടുത്തെ സ്നേഹത്തിനും അവിടുത്തെ ശുശ്രൂഷയ്ക്കും വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു. അതെ, അവിടുത്തെ ജീവന്റെ ഫലങ്ങൾ, സ്നേഹത്തിന്റെ ഫലങ്ങൾ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ലോകം മുഴുവനിലും വിതയ്ക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ ദൈവം അവിടുത്തെ യോഗ്യതയാൽ ഏറ്റവും നിസ്സാരനും ഏറ്റവും പാപിയുമായി എന്നെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. എന്നാൽ അവിടുന്ന് ആഗ്രഹിക്കുന്ന സ്നേഹത്തിന്റെ ഫലം അതിന്റെ പൂർണ്ണതയിൽ എന്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കാൻ എനിക്ക് കഴിയണമെങ്കിൽ കൂടെ വസിക്കുന്നവനായ, കൂടെ നടക്കുന്നവനായ, കൂടെ കിടക്കുന്നവനായ, വഴി നടത്തുന്നവനായ, വഴി നടത്താനുള്ള ജീവൻ നൽകുന്നവനായ ഈശോയോടൊപ്പം വസിക്കുവാനായിട്ട് ഞാൻ എന്റെ